ഹായ്, പുതിയൊരു വീടിലേക്ക് സ്വാഗതം. ഇന്ന് ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഈ വീടിൻ്റെ മെയിലിൽ ഇതാണ് സ്ഥലം. ഇത് മലപ്പുറം ജില്ലയിൽ പൊന്നാനിക്ക് അടുത്തുള്ള സ്ഥലമാണ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഉപയോഗിക്കുന്ന പാനൽ ലൂം സോളാറിൻ്റെ 440 ഹാഫ് കട്ട് പാനലാണ്. 6 പാനൽ ഉണ്ടാവും. ഒരു ബോക്സ് വൈസ് ആയിട്ട് വന്നതാണ്. ലൂം സോളാറിൻ്റെ പാനലാണ് ഉപയോഗിക്കുന്നത്. 440 ഹാഫ് കട്ട് കിട്ടാം. 3 ബോക്സ് ആയിട്ട്, ഒരു ബോക്സിൽ 2 വെച്ചിട്ടുണ്ടാവും. സാധനം പാനലൊക്കെ എത്തിക്കഴിഞ്ഞു. പിന്നെ ഇൻവെർട്ടർ ലൂമിനസിൻ്റെ ആണ്. NXT 3.75 ഇൻവെർട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. 48 വോൾട്ട് സിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇൻവെർട്ടറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇൻവെർട്ടർ നല്ല പാക്ക് ചെയ്തായിട്ട് വരുന്നത്, നമുക്കൊരു ഡാമേജും പറ്റില്ല ഇൻവെർട്ടറിന്. ഇതാണ് അവരുടെ റൂഫ്. ഓക്കെ, നല്ല വെയിൽ തന്നെയാണ് കേട്ടോ ഇതിൽ. കാരണം എന്താ വെച്ചാൽ കടലിനോട് ചേർന്നിരിക്കുന്ന പ്രശ്നമാണ്. നല്ല വെയിലാണ്. ഒരു ഷെയ്ഡ് പറഞ്ഞ സംഭവം അടുത്തൊന്നും വരുന്നില്ല. നല്ലൊരു പ്രൊഡക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നോക്കിയാൽ കാണാം. ഒരു ഇതില്ല, അത്യാവശ്യം ദൂരെയാണ്. തെങ്ങായാലും എന്തായാലും ബാറ്ററീസും ലൂമിനൻസിൻ്റെ തന്നെ 150Ah 4 ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നത്. 5 ഇയർ വാറണ്ടിയുള്ള, റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള ബാറ്ററീസ് തന്നെയാണ് സോളാർ ബാറ്ററീസ് യൂസ് ചെയ്യുന്നത്. ബാറ്ററി നമ്മൾ എത്തിയിട്ടുണ്ട്. ലൂമിനസിൻ്റെ സോളാർ ബാറ്ററീസ് കേട്ടോ. അപ്പോൾ സാധനം മെറ്റീരിയൽസ് എല്ലാം വന്നു. ഇനി ബാക്കി കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്, അതുകൂടെ സെറ്റ് ചെയ്യാം. ഇതാണ് AC DB DC DB. ഓക്കെ, ജംഗ്ഷൻ ബോക്സ് ആണിത്. ഒന്ന് നമുക്ക് പവർ കൊടുക്കാനും, AC പവർ, മറ്റേത് സോളാറിൽ നിന്ന് വരുന്ന പവർ ചെയ്യാൻ, സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന പവർ ഒന്നാക്കി വരാനുള്ള ബോക്സ് ആണിത്. 4-in-1 എന്ന് പറഞ്ഞിട്ട് ഇത് വെക്കുന്നവരുണ്ട്, വെക്കാത്തവരുണ്ട് കേട്ടോ. DC ബോക്സ്. അപ്പോൾ ഇൻവെർട്ടർ പുറത്തേക്ക് എടുത്തു. ഇതാണ് ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് വ്യൂ. വളരെ സിമ്പിളായ ഒരു ഡിസൈനാണ് ഈ ലൂമിനസിൻ്റെ ഈ ഇൻവെർട്ടറിന്. അതുപോലെ ബാക്ക് വൈസിൽ വലിയൊരു കൂളിംഗ് ഫാൻ കാണാം. ഓക്കെ, അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും ഈ ഫാൻ ഓണാകുമ്പോൾ. പിന്നെ അതിൻ്റെ ബാക്കിൽ വേറെ ഇതൊന്നുമില്ല. ഒരു ആൻറ്റിന്, ഒരു വൈഫൈ ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ആൻറ്റിന ഉണ്ടാവും. അത് ഇത് പാക്കേജ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇൻവെർട്ടർ ഏകദേശം 30 കിലോ വെയിറ്റ് വരുന്നുണ്ട് ഇൻവെർട്ടറിന്. അതുകൊണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സും ഇൻവെർട്ടറിലുണ്ട്. നെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് വഴി അതിനെ മോണിറ്റർ ചെയ്യാം, പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം ഒക്കെ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ്. അപ്പം നമ്മൾ വയറിങ്ങിന് വേണ്ടിയിട്ട് ഇൻപുട്ട് എടുത്ത് KCB ലൈൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതൊക്കെ അവിടെ താഴത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ബാറ്ററിയൊക്കെ നമ്മൾ മുകളിലേക്ക് എടുത്ത് വെച്ചു. ഈ ബാറ്ററി സിസ്റ്റം വെക്കുന്നത് വീടിൻ്റെ മുകളിലാണ്, വീടിൻ്റെ റൂമിലൊന്നല്ല. സെപ്പറേറ്റ് ഒരു പുറത്തൊരു ബാൽക്കണിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി കാണാം, നമ്മൾ ഫ്രെയിം വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലാണ് പറഞ്ഞാൽ, നല്ല വെയിലിൻ്റെ കാര്യം ഒന്നും പറയില്ല. അസല് വെയിൽ, ഇതുവരെ പണിതതിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വെയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഫ്രെയിം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ആ ചേട്ടന്മാർക്ക് അടി വെയിലിൻ്റെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുട വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും കാര്യമൊന്നുമില്ല, നല്ല വെയിൽ തന്നെയാണ്. ബോക്സുകളൊക്കെ വെച്ചു നമ്മൾ. AC DB വെച്ചു, DC DB വെച്ചു. DC DB നമ്മൾ സെറ്റ് ചെയ്തു, കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഫ്രെയിം വർക്ക് കഴിഞ്ഞാലാണ് നമുക്ക് പാനലിൽ നിന്ന് കണക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ഒന്ന് സെറ്റ് ചെയ്യണം. ആദ്യം ഇൻവെർട്ടർ സെറ്റ് ചെയ്ത് അപ്പ് ചെയ്ത് നോക്കണം എങ്ങനെ റണ്ണിങ് കാര്യങ്ങളൊക്കെ. ഫ്രെയിമുകൾ നമ്മൾ 2 സെക്ഷനായിട്ടാണ് ഫ്രെയിമുകൾ വെക്കുന്നത്. കാരണം 6 പാനലായതുകൊണ്ട് ആദ്യം 3 പാനൽ വെച്ചൊരു സെക്ഷനും, അടുത്തത് 3 പാനൽ വെച്ചിട്ട് വേറെ സെക്ഷനും. പാനലൊക്കെ നമ്മളൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു, കാരണം അളവും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട്. അതാണ് ലൂം സോളാറിൻ്റെ പാനലുകൾ. ഹാഫ് കട്ട് പാനലാണ്, 440. അപ്പോൾ ഇതിൻ്റെ പാനലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആണ്. എത്ര ആംപിയർ ആണ്? 11 ആംപിയർ ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പാനലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. 6 പാനൽ നമ്മൾ സെറ്റ് ചെയ്തു. 2 റോകൾ നമ്മൾ അത്യാവശ്യം ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഷെയ്ഡ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയാൽ പാനൽ നല്ല പാനലൊക്കെ സെറ്റായി. അപ്പോൾ കേബിൾ വർക്കുകൾ ഇപ്പോൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 6 പാനലിൽ വരുന്ന കേബിളുകൾ നമ്മൾ താഴത്തേക്ക് എത്തിക്കണം, ആ ജംഗ്ഷൻ ബോക്സിലേക്ക് എത്തിക്കണം. തെറ്റാണ്ട് കൊണ്ടുവരണം പാനലുകൾ തമ്മിലുള്ള കണക്ഷൻസ്. ഹാഫ് കട്ട് പാനൽ നോക്കിയാണ് സെല്ലുകളുടെ എണ്ണം കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാവുന്ന പ്രൊട്ടക്ഷൻ കുറച്ച് കൂടുതൽ കിട്ടും നമുക്ക്. വാട്സ്
പിന്നെ ഈ പാനൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് കുറച്ചും കൂടി തിക്നെസ് കൂടിയതാണ്. നമുക്കത് നോക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് ക്വാളിറ്റി ഫീൽ ചെയ്യും ഫ്രെയിം ആയാലും. പിന്നെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ പാനലിൽ നിന്ന് വരുന്ന കേബിൾസ് കുറച്ച് വളരെ ലെങ്ത് കുറവായിരിക്കും. കുറച്ച് ദൂരെ വെക്കാമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കേബിളുകൾ കുറച്ച് അടുത്ത് തന്നെ കിട്ടുള്ളൂ. അര മീറ്റർ മറ്റാണ് ആകെ ലെങ്ത് ഉണ്ടാവുള്ളൂ കേബിളുകൾ. നമ്മളിത് ബോക്സിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഫസ്റ്റ് ടൈം ഇപ്പോൾ ബോക്സ് ഇപ്പോൾ കേബിളൊക്കെ ഇട്ട് കൊടുത്തു. അതിനു മുന്നേ ഇൻവെർട്ടർ ഒന്ന് നമുക്ക് ഓണാക്കി നോക്കി, ബാറ്ററി കണക്ട് ചെയ്തിട്ട് AC KCB കൊടുത്തിട്ട് ഗ്രിഡിൽ ഇൻവെർട്ടർ ഒന്ന് ഓൺ നോക്കി. ഇൻവെർട്ടർ എന്തെങ്കിലും കംപ്ലൈൻറ്റോ ട്രാൻസ്പോർട്ടേഷനിൽ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ ലോഡും ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ നോക്കി കാണാം ലോഡ് ഓൺ ഗ്രിഡ് പറഞ്ഞിട്ട് ഗ്രിഡിലാണ് ചാർജ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് അതിൽ കാണിക്കാം ഇപ്പോൾ എന്തിലാണ്, സോളാറിലാണോ സ്വിച്ചിങ് മോഡ് ഇൻവെർട്ടറിലാണോ ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ നോക്കാൻ പറ്റിയ ഒരു ഡയഗ്രാം തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വലിയ കാര്യം സിമ്പിളാണ്, വേറെ എല്ലാ സ്വിച്ചുകളും അല്ലെങ്കിൽ മെനു ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വലിയ ഡിസ്പ്ലേ ആയ കാരണം നമുക്ക് നാല് ലൈനുള്ള കാരണം തന്നെ നമുക്ക് ഡീറ്റെയിൽസിൽ മൊത്തം കാണിക്കും. പാനലിൽ വരുന്ന വോൾട്ടേജുകൾ, KCB ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ്, ഫ്രീക്വൻസി, ഔട്ട്പുട്ട് ലോഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ ചാർജിങ്ങിൻ്റെ കറണ്ട് കാണിക്കും, അതൊക്കെ അതിൽ കാണിക്കും. ഓൾമോസ്റ്റ് ബാറ്ററി ഇപ്പോൾ ഫുള്ളാണ് കേട്ടോ. ഇപ്പോൾ സോളാറിലെ ഇത് യൂണിറ്റ് നമുക്ക് പെർ ഡേയും കാണിക്കും, ടോട്ടൽ ജനറേഷനും കാണിക്കും. അങ്ങനെ രണ്ട് സെക്ഷനായിട്ട് കാണിക്കുക. പിന്നെ മെനു എടുക്കുമ്പോൾ നമുക്ക് അതിൽ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്താലാണ് മെനുവിലേക്ക് നമുക്ക് പോകുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ, എൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊപ്പം ആൻറ്റിന് വന്നിട്ടില്ല. ഇതിൻ്റെ ബാറ്ററീസൊക്കെ നമ്മളൊരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ ഒരു ഷീറ്റ് ഇടുന്നതാണ് പറഞ്ഞ കസ്റ്റമർ പറഞ്ഞ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ശല്യമില്ലാണ്ട രീതിയിൽ ഇത് റൺ ചെയ്യും. കാരണം ഇതെന്താ വെച്ചാൽ ഇതിന് കൂളിംഗ് ഫാനിന് കുറച്ച് സൗണ്ട് ഉള്ളത് കാരണം റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദം കൂടും, ഭയങ്കര ഒരു നോയ്സ് അവിടെ ഉണ്ടാവും. അത് കാരണം പുറത്ത് വയ്ക്കുക തന്നെയാണ് നല്ലത്. നമ്മൾ പാനലൊക്കെ കണക്ട് ചെയ്തു, കേബിളും കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു. കേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ റൂട്ട് ചെയ്തു നല്ല രീതിയിൽ. കേബിൾ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ ഇൻവെർട്ടറിൽ പോയി നമ്മൾ നോക്കണം എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും എവിടെയെങ്കിലും കണക്ഷൻ വിട്ടതോ ഒക്കെ ഉണ്ട് നോക്കണമെന്ന്. ഇനി നമുക്ക് ഇൻവെർട്ടർ ഭാഗത്ത് പോയി നോക്കാം. ഇൻവെർട്ടറിൽ വന്ന് സോളറിലാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ടോട്ടൽ വോൾട്ട് കാണിക്കുന്നു. ഇപ്പോൾ കുറച്ച് വൈകുന്നേരമായിട്ടോ കണക്ട് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് ഒന്ന് ക്രിയേറ്റ് ആവണുള്ളൂ. ചാർജിങ് ടൈം കാണിക്കുന്നുണ്ട്, ഡിസ്ചാർജിങ് ടൈം കാണിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ 6 പാനലാണ് 440 മറ്റേ യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2600 വാട്ട്സിൻ്റെ പാനലാണ്. ഇനി പാനൽ ഇതിൽ കൂട്ടും ചെയ്യാം അഡീഷണലി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ഇൻസ്റ്റാളേഷനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.